മലയാള സിനിമയിലെ ഒട്ടുമിക്ക ബോക്സ് ഓഫീസ് റെക്കോർഡുകളും മലയാളികളുടെ സ്വന്തം സൂപ്പർസ്റ്റാർ മോഹൻലാലിന്റെ പേരിലാണ്. മലയാളത്തിലെ ആദ്യ 25 കോടി, 50 കോടി, 100 കോടി, 150 കോടി സിനിമകളിൽ എല്ലാം മോഹൻലാലായിരുന്നു നായകൻ. അതിനാൽ തന്നെ മോഹൻലാലിന്റെ ഓരോ പുതിയ സിനിമാ പ്രഖ്യാപനങ്ങളും ആരാധകർക്ക് ആവേശം നൽകാറുമുണ്ട്. എന്നാൽ കഴിഞ്ഞ കുറേ നാളുകളായി മോഹൻലാലിന് ബോക്സ് ഓഫീസിൽ നിന്ന് അത്ര നല്ല പ്രതികരണമല്ല ലഭിക്കാറുള്ളത്. ജീതു ജോസഫിന്റെ സംവിധാനത്തിൽ ഇറങ്ങിയ നേര് മാത്രമാണ് ഈയിടെ റിലീസായ ചിത്രങ്ങളിലെ മികച്ച പ്രതികരണം നേടിയ ചിത്രം. ചിത്രം 80 കോടിയോളം കളക്ട് ചെയ്തിരുന്നു. എന്നാൽ അതിനുശേഷം ഏറെ പ്രതീക്ഷയോടെ എത്തിയ ലിജോ ജോസ് പെല്ലിശ്ശേരി ചിത്രം മലൈക്കോട്ടെ വാലിബൻ പ്രേക്ഷകരുടെ പ്രതീക്ഷ കാത്തില്ല. പരീക്ഷണ ചിത്രമായിരുന്നെങ്കിലും വലിയ ഹൈപ്പിൽ വന്നതിനാൽ ചിത്രം തിയേറ്ററിൽ തകർന്നടിഞ്ഞു. ഇതിന് പിന്നാലെ തന്റെ 360-ാം ചിത്രം പ്രഖ്യാപിച്ചിരിക്കുകയാണ് മോഹൻലാൽ. ഇതിന്റെ ഫസ്റ്റ് ലുക്ക് അനൗൺസ്മെന്റ് പോസ്റ്റർ വന്നതോടെ സോഷ്യൽ മീഡിയയിലും ആരാധകർ ആവേശത്തിലാണ്. L360 എന്ന പേരിൽ പുറത്തിറക്കിയ ചിത്രം സംവിധാനം ചെയ്യുന്നത് തരുൺമൂർത്തിയാണ്. ഓപ്പറേഷൻ ജാവ, സൗദി വിളക്ക എന്നീ സിനിമകളുടെ സംവിധായകനാണ് തരുൺമൂർത്തി. ആദ്യ സിനിമയിലൂടെ തന്നെ കൈയ്യടി നേടാൻ തരുണിന് സാധിച്ചിരുന്നു. മാത്രമല്ല സൗദി വിളക്ക നിരൂപക പ്രശംസയും നേടിയെടുത്തിരുന്നു. കൂടാതെ ചലച്ചിത്രമേളയിലും നിറസാന്നിധ്യമായിരുന്നു. 53-ാം സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ നിന്നും 3 അവാർഡുകൾ തരുണിന്റെ സൗദി വെള്ളക്ക നേടിയെടുത്തിരുന്നു. രജപുത്ര വിഷ്വൽസ് മീഡിയയ്ക്ക് വേണ്ടി M രഞ്ജിത്താണ് L360 നിർമ്മിക്കുന്നത്. ചിത്രത്തിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ ആരാധകരും ഏറെ ആവേശത്തിലാണ്. മലയാളത്തിന്റെ യുവ സംവിധായക നിരയിൽ പറഞ്ഞ പ്രമേയം കൊണ്ട് ഏറെ ശ്രദ്ധ നേടിയ തരുണും മലയാളത്തിന്റെ പ്രിയ താരവും ഒന്നിക്കുമ്പോൾ ഏറെ പ്രതീക്ഷയിലാണ് സിനിമാ പ്രേമികൾ. സിനിമയുടെ മറ്റ് അണിയറ പ്രവർത്തകരെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഉടൻ പുറത്തുവരുമെന്നാണ് റിപ്പോർട്ട്. പ്രതീക്ഷകൾ വാനോളം. ലാലേട്ടന്റെ ഗംഭീര തിരിച്ചുവരവിന് കാത്തിരിക്കുന്നു എന്നാണ് പലരുടെയും കമന്റ്. ആശീർവാദ് സിനിമാസ് അല്ല നിർമ്മാണം എന്നത് തന്നെ വലിയ കാര്യമാണ് എന്നാണ് മറ്റു ചിലർ അഭിപ്രായപ്പെടുന്നത്. തുടർ പരാജയങ്ങൾ ഏറ്റുവാങ്ങിയതോടെ പുതിയ സംവിധായകരുമായി സഹകരിക്കുന്നില്ല എന്ന പേരിൽ മോഹൻലാലിന് വലിയ വിമർശനം നേരിടേണ്ടി വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ലിജോയുമായുള്ള ചിത്രം പ്രഖ്യാപിച്ചത്. ഇതിന് പിന്നാലെ ടിനു പാപ്പച്ചനോടൊപ്പം സിനിമ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഡ്രോപ്പ് ആയതായാണ് വിവരം. പൃഥ്വിരാജിന്റെ എമ്പുരാൻ, സ്വന്തം സംവിധാനത്തിൽ ഒരുങ്ങുന്ന ബറോസ്, ജിത്തു ജോസഫിന്റെ റാം, തമിഴിൽ എ ആർ മുരുഗദാസ് ചിത്രം, ജോഷിയുടെ റമ്പാൻ, സത്യൻ അന്തിക്കാട് ചിത്രം, പാൻ ഇന്ത്യൻ ചിത്രമായ വൃഷഭ എന്നിവയും മോഹൻലാലിന്റേതായി വരും വർഷങ്ങളിൽ റിലീസിനുണ്ട്. ലൂസിഫർ എന്ന ബ്ലോക്ക് ബസ്റ്റർ ചിത്രത്തിന്റെ 2-ാം ഭാഗമാണ് എമ്പുരാൻ. മലയാള സിനിമാ പ്രേമികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രം കൂടിയാണ് എമ്പുരാൻ. ജോഷിയുടെ സംവിധാനത്തിൽ ചെമ്പൻ വിനോദ് തിരക്കഥ എഴുതി അണിയിച്ചൊരുക്കുന്ന ചിത്രമാണ് റമ്പാൻ. റമ്പാന്റെ ആദ്യ ഷെഡ്യൂൾ ജൂണിൽ ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതിനുശേഷമാകും തരുമൂർത്തി ചിത്രത്തിന്റെ ചിത്രീകരണം ആരംഭിക്കുക.